എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള കാടമ്പല എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടുത്തെ ഉരുൾപൊട്ടിനോടുള്ള ബന്ധത്തിൽ ഞാൻ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകരെ കാണിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഉരുൾപൊട്ടി വന്നതിൻ്റെ ഓരോ ഭാഗം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ മലയ്ക്കൊന്ന് വന്നതാണ്. ഇതിൻ്റെ ഒരു ഇടഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നോക്ക്, ഇവിടെ റബ്ബർ തോട്ടത്തിൽ കൂടെ എല്ലാം മണ്ണും കല്ലും ചെളിയും എല്ലാം കയറി കിടക്കുകയാണ്. മുകളിന്ന് വന്നതാണ്. നല്ല ഉയരത്തിലാണ് ഈ പൊട്ട് പൊട്ടിയേക്കുന്നത്. നോക്കുക എത്ര വീതിക്കാണ്. ഇത് കാണേണ്ട കാഴ്ച കേട്ടോ. ഈ ഭാഗത്തൊക്കെ പെര വെച്ച് താമസിക്കുന്ന വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരൊറ്റ മനുഷ്യനെ പോലും കിട്ടൂല ഇത് പോകുന്ന വഴിക്ക്. നോക്ക് അങ്ങ് താഴേക്ക് പോയേക്കാണ്. എത്ര വീതിക്കാന്നറിയോ പൊട്ടിപ്പോയേക്കുന്നെ. ചേർന്നറിഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് തന്നെ പേടിയാവുന്നു. ഇവിടെ ചവിട്ടി താന്നു പോകുമെന്നാണ് പേടി. റബ്ബറെല്ലാം ചത്ത ചരച്ചിരിക്കുക. ഭയങ്കര മണമാണ്. റബ്ബറിൻ്റെ റബ്ബർ പാലിൻ്റെ മണമാണ്. നോക്ക് അങ്ങ് മുകളിന്ന് വന്നതാണ്. ഏറ്റവും മുകളിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നത് ദുഷ്കരമാണ്. കൂടെയും കയറി കിടക്കുകയാണ്. അടുത്ത പൊട്ട് വരുമോന്നാണ് പേടി. ഇനിയും പൊട്ടി വരുമോന്നാണ് എനിക്ക് പേടി. ഞാനേതായാലും അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. ഇപ്പുറത്ത് ഒരു റബ്ബർ തോട്ടമാണ്. അതിൻ്റെ ഒരു ഭാഗത്തൂടെയാണ് കടന്നു പോയേക്കുന്നത്. കുറേ റബ്ബറെല്ലാം ചതച്ചരച്ച് കടന്നു പോയേക്കാണ്. ഭയങ്കര ചെളിയാണ് ഇവിടെ. ചെളി ഇതിൻ്റെ മണ്ട ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടെ കൂടിക്കൊണ്ട് ഇതിലേ കടന്നു വന്നിരിക്കുകയാണ്. പ്രകൃതി വിപത്തുകളെ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ കഴിയും. നോക്ക താഴേക്ക് പോയിരിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാടമ്മലയുടെ ഒരു ഭാഗമാണിത്. ഇനി ഇതിൻ്റെ വലുത് നമ്മൾ കാണാൻ പോവാണ്. 2 ഏക്കറിന് മേലെ സ്ഥലം പൊട്ടി താഴേക്ക് തകർന്നു പോയിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് ഞാൻ അടുത്തായിട്ട് പോകുന്നത്. ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഇത് സംഭവിച്ചല്ലേ. അപ്പം അത് എന്തെങ്കിലും ശബ്ദമൊക്കെ കേട്ടോ നിങ്ങൾ അറിഞ്ഞോ? അതെ അല്ലേ. ഓ പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല അല്ലേ. അപ്പുറത്ത് ആ 2 ഏക്കർ സ്ഥലം അടുത്ത് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെയോ അവിടെ ആർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? ഒലിച്ചു പോയി. പറമ്പുകളൊക്കെ പോയി അല്ലേ.
കാടമ്മലയുള്ള ഒരു ബെന്നിയുടെ പറമ്പിൽ കൂടെ വെള്ളം മണ്ണും ചെളിയും എല്ലാം കൂടെ കടന്നു പോയേക്കുന്നതാണിത്. ഇത് കുറേ ഉയരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ എത്തിപ്പെടുക വളരെ പ്രയാസമുള്ള സംഗതിയാണ്. പരമാവധി ഉയരത്തിലേക്ക് ഞാൻ കയറി വന്നിട്ടുണ്ട്. ഈ കോട കാരണം ഇത് ശരിക്ക് പ്രദേശം കാണാൻ പറ്റില്ല. ഒരു കുറേ ഇടയൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കാനേ പറ്റുള്ളൂ. പറമ്പുകൾ എത്ര ഏക്കർ കണക്കിന് പറമ്പിൽ കൂടെയാണ് ഈ മണ്ണും കല്ലും ചെളിയും കൂടെ കയറിയേക്കുന്നതെന്നറിയോ? പ്രദേശവാസികൾ പോലും ഇവിടെ വന്നിട്ട് നിൽക്കുന്നില്ല. അവർ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒഴിവായി. ഭയമാണ്, അടുത്തത് വരുമോന്നാണ് അവർക്ക് പേടി. ഇങ്ങനെയുള്ള മലഭാഗത്തൊക്കെ താമസിക്കുന്ന മനുഷ്യരുടെ കാര്യം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പോയി എല്ലാരും പോയി കണ്ടു. മുകളിലോട്ട് കയറില്ല, മുകളിലോട്ട് കയറണം കാണണമെങ്കില് മുകളിലോട്ട് കയറില്ല. അവിടെ നിന്നാ കാണാൻ രണ്ടു മൂന്ന് സംഘമായിട്ട് ഇങ്ങനെ പൊട്ടിയേക്കുന്നത്. അതങ്ങ് മുകളിൽ തട്ട് അങ്ങ് താഴെ വരെ ഉള്ള മരം വെട്ടുന്ന റബ്ബറും മരവും എല്ലാം ഒഴിച്ചോണ്ട് പോയി. ഇങ്ങനെ പോയിക്കോണം, എല്ലാം ചതച്ചു വാരി താഴേക്ക്. എത്ര ഏക്കർ പറമ്പല്ലേ? ആ പിന്നെ എന്തൊരു സ്ഥലം പോയി. ഈ കാടമലയിലെ ആദ്യത്തെ സംഭവം അല്ലെ? എഴുപത് കൊല്ലായിട്ട്. നമ്മുടെ പേരെന്ത് പറയും? എന്റെ പേര് പാപ്പച്ചൻ. പാപ്പച്ചൻ മംഗലത്തിൽ. മംഗലത്തിൽ ഇതൊരു ബെന്നിയുടെ പറമ്പാണ് കൂടുതൽ. പിന്നെ വേറൊരു മാപ്പിള. ഒരു പോസ്റ്റ് നിർത്തുന്ന നമുക്ക് ഒരു പുതിയൊരു പോസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. പോസ്റ്റ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണേ. ഇന്നലെ വീണുപോയ പോസ്റ്റിന് ഭാരമായിട്ട് പുതിയ പോസ്റ്റ് ഇടുന്നതാണ്. ഇന്നലെ രാത്രി വന്ന വെള്ളമാണ് പറമ്പിൽ കൂടെ എല്ലാം കയറി ഇട്ടേക്കുന്ന പാലത്തിന്റെ മണ്ടയ്ക്ക് കല്ല് കയറി കൂടിയിരിക്കുകയാണ്. ഇവിടെയുള്ള കയ്യാലുകളെല്ലാം ഇടിച്ച് കാനകളെല്ലാം മൂടിയാണ് ഇപ്പോൾ കിടക്കുന്നത്. കംപ്ലീറ്റ് വെള്ളമാണ്. ഇതൊരു തോടാണ്. ഇതങ്ങ് താഴേക്ക് ഒലിക്കുന്നത് മലയെന്ന് വരുന്നതാണ്. കംപ്ലീറ്റ് സൈഡിലുള്ള പറമ്പിൽ കൂടെ എല്ലാം കയറിയിട്ട് കംപ്ലീറ്റ് കുത്തി ഒലിപ്പിച്ചു പോയി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ തീർച്ചയായും വരും. ബൈ.